സത്യം ക്രിസ്തീയ ഛേദന ത്യാഗം ദൈവിക സാധന സർവം കർത്താവിലർപ്പിതം സൗഖ്യം സർവേശ കൽപ്പിതം എന്നിലും ശ്രീയേശുരൂപമാവാദചൂടം മണ്ണിലും പെണ്ണിലും ത്രിപാദമെന്നും ഇപ്പാരിടത്തിൽ വിശ്രുതം വിസ്മയം കുത്തുകുത്തുന്നിതാ പ്രാർത്ഥനയ്ക്കു രക്ഷക വന്ദനം. ക്രിസ്തുവർഷം 345 ആണ്ടിൽ ഉറഹായിലെ എടേസായിൽ നിന്നും മലങ്കരയിലേക്ക് സുറിയാനി ക്രിസ്ത്യാനികൾ നാന്ദി കുറിച്ച ജ്ഞാനായ മഹാകുടിയേറ്റം ലോക ക്രിസ്ത്യാനി ചരിത്രത്തിന്റെ പൊന്നേടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടപ്പോൾ ഇന്ന് നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ആ മഹാപ്രയാണത്തിന്റെ ബാക്കിപത്രം എന്ന പോലെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വിരിമാറിൽ വന്നിറങ്ങിയ ഒരുപറ്റം ജ്ഞാനായ മക്കളുടെ കൂട്ടായ്മയുടെ ഒത്തുചേരലിന്റെ പ്രയത്നങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെ സ്നേഹഭൂമിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. Let's celebrate the 10th anniversary of the St. Stephen's Knanaya Church, Bristol, the United Kingdom. Kudiyetta peruma chulichuirunna Knanaya janathayude naadi njarappukale Christiya vikhyada vishwasangalal visphodanam theerkumaraguna vishwasa sathyangalu swargiya jalpanangalu purva pidakkalil ninnum ഏറ്റുവാങ്ങി നെഞ്ചോട് ചേർത്തവയെ സ്വീകരിക്കുകയും നാളിതുവരെ പരിപാലിക്കുകയും ചെയ്തു പോന്ന ജ്ഞാനായ മക്കളുടെ ജ്ഞാനായ കെട്ടുറപ്പ് ലോകത്ത് മറ്റാർക്കും അവകാശപ്പെടുവാനാവാത്ത അമൂല്യ നേട്ടങ്ങളിലൊന്നാണ്. ഇത്തരം നേട്ടങ്ങൾക്ക് കൈമോശം സംഭവിക്കാതിരിക്കുവാനായി തങ്ങൾ എത്തിച്ചേരുന്ന ദേശത്ത് ആരാധനാലയങ്ങൾ സ്ഥാപിക്കുന്നതിൽ ജ്ഞാനായക്കാർ എന്നും തൽപരരായിരുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഉപജീവന മാർഗത്തിനും മറ്റ് ജീവിത നേട്ടങ്ങൾക്കുമായി ബ്രിട്ടനിലേക്ക് കുടിയേറിയ ജ്ഞാനായ മക്കൾ തങ്ങളുടെ വിശ്വാസ പൈതൃകങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിന് തങ്ങളുടെ ആരാധനാ അനുഷ്ഠാനങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനുമായി സ്വന്തമായി ദേവാലയങ്ങൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. 2000-ാം ആണ്ടിന്റെ ആരംഭത്തിൽ വേദ ഉപരിപഠനത്തിനായി ബ്രിട്ടനിലേക്ക് കടന്നുവന്ന ജ്ഞാനായ വൈദികനായ റവറന്റ് ഫാദർ ജോബ് തോട്ടത്തിൽ വിവിധ ജ്ഞാനായ ദേവാലയങ്ങൾ ബ്രിട്ടനിൽ സ്ഥാപിതമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. യൂറോപ്പിലുള്ള മറ്റ് ജ്ഞാനായ മക്കളെ വിശ്വാസത്തിൽ ഏകോപിക്കുന്നതിൽ യൂറോപ്പിലെ ജ്ഞാനായ മക്കളുടെ പ്രഥമ വൈദികനായ റവറന്റ് ഫാദർ തോമസ് ജേക്കബ് മണിമലയുടെ നിസ്വാർത്ഥ സഹകരണം ബ്രിട്ടനിൽ ജ്ഞാനായ ദേവാലയങ്ങൾ ഉയരുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ബ്രിട്ടനിൽ വിവിധ ജ്ഞാനായ ദേവാലയങ്ങൾ സ്ഥാപിതമായതിന്റെ തുടർച്ചയായി ഇംഗ്ലണ്ടിന്റെ തെക്ക് പടിഞ്ഞാറൻ ദേശവാസികൾക്കിടയിൽ സ്വന്തമായി ഒരു ദേവാലയം എന്ന ആശയം 2005-ാം ആണ്ടിന്റെ ആരംഭത്തിൽ ഉടലെടുക്കുകയുണ്ടായി. തങ്ങളുടെ ഈ ആവശ്യം 2005 ഒക്ടോബർ മാസം ബ്രിട്ടൻ സന്ദർശിച്ച ജ്ഞാനായ അധിപത്രാസനത്തിന്റെ വലിയ മെത്രാപ്പൊലീത്ത് അഭിവന്നിയ കൊറിയാക്കോസ് മോ സേവേറിയോസ് തിരുമേനിയുടെ സമക്ഷം തദവസരത്തിൽ ഉണർത്തിക്കുകയുണ്ടായി. തുടർന്ന് റവറന്റ് ഫാദർ ജോബ് തോട്ടത്തിലിന്റെയും ബ്രിസ്റ്റോളിലുള്ള മറ്റ് ജ്ഞാനായ വിശ്വാസികളുടെയും നിസ്വാർത്ഥവും നിരന്തരവുമായ പ്രയത്നങ്ങളുടെ പരിണിത ഫലമായി 2006 ജനുവരി 29 റവറന്റ് ഫാദർ ജോബ് തോട്ടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്നത്തെ സെന്റ് സ്റ്റീഫൻസ് ജ്ഞാനായ ദേവാലയത്തിന്റെ പ്രഥമ ആരാധന ഹെൻബറി സെന്റ് ആന്റോണീസ് കാത്തോലിക് ദേവാലയത്തിന്റെ പരിശുദ്ധ അൾത്താരയിൽ അർപ്പിക്കുകയുണ്ടായി. 2006 ജനുവരി മാസത്തിൽ സ്ഥാപിതമായ സഭയുടെ പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്തേഫാനോ സഹദായുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിന്റെ പ്രഥമ വികാരിയായി റവറന്റ് ഫാദർ ജോബ് തോട്ടത്തിലും ട്രസ്റ്റിയായി മിസ്റ്റർ അപ്പു മണലിത്തറയും സെക്രട്ടറിയായി മിസ്റ്റർ കുര്യൻ ആനയാറ്റിലും അവരോധിക്കപ്പെട്ടു. ദേവാലയത്തിന്റെ പ്രഥമ നിർവാഹക സമിതി അംഗങ്ങളായി മിസ്റ്റർ ജോസഫ് കുര്യൻ, അനിൽ ഐസക്, ബിജു അബ്രാഹം, ബില്ലു അബ്രാഹം, മാത്യു നിക്കോള, ലാലു കുര്യൻ, ഷിജുമോൻ ചാക്കോ, ജിം ഫിലിപ്പ് എന്നിവരും ഓഡിറ്ററായി പ്രിൻസി ഫിലിപ്പും തിരഞ്ഞെടുക്കപ്പെട്ടു. സെന്റ് സ്റ്റീഫൻസ് ജ്ഞാനായ ദേവാലയം സ്ഥാപിതമായതിനു ശേഷം മാസത്തിന്റെ എല്ലാ 2-ാം ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന മഹനീയമായി അർപ്പിക്കപ്പെട്ടു പോരുന്നു. 2008-ാം ആണ്ട് ജൂൺ മാസം അന്നത്തെ ഇടവക വികാരിയായിരുന്ന റവറന്റ് ഫാദർ ജോബ് തോട്ടത്തിൽ
പരിശുദ്ധ പാത്രിയാർക്കീസ് ഭാവയാൽ മേൽപ്പെട്ടക്കാരനായി അഭിഷേകം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ദേവാലയത്തിന്റെ പുതിയ വികാരിയായി റവറൻ ഫാദർ സജി അബ്രഹാം കൊച്ചിയത്ത് ചുമതലയേൽക്കുകയും 2008 നവംബർ മാസത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. വളർച്ചയുടെ പടവുകളിലേക്ക് അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ത്വരിതപ്പെടുത്തുന്നതിൽ റവറൻ ഫാദർ സജി അബ്രഹത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങളും സാന്നിധ്യവും ഏറെ സഹായം ചെയ്യുകയുണ്ടായി. ഇടവക അംഗങ്ങൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിന് ജനങ്ങളുടെ ആത്മീയവും ദൈവികവുമായ ആവശ്യങ്ങളെ അതിന്റെ പരിപൂർണതയിൽ സ്വായത്തമാക്കുന്നതിനുമായി സജിയച്ഛന്റെ ആത്മാർത്ഥവും അങ്ങേയറ്റം അർപ്പണബോധത്തോടെയുമുള്ള പ്രവർത്തനങ്ങൾ ഏറെ പ്രയോജനം ചെയ്യുകയുണ്ടായി. ജൂലൈ 27 പുതിയതായി അമേരിക്ക യൂറോപ്പ് കാനഡ മേഖലയുടെ മെത്രാപ്പോലീത്തയായി സ്ഥാനാരോഹിതനായ അഭിവന്യ അയൂബ് മോർ സിൽവാനോസ് മെത്രാപ്പോലീത്തായിക്ക് UKയിലെ എല്ലാ ക്നാനായ മക്കളുടെയും ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകപ്പെട്ടപ്പോൾ അതിനാതിഥ്യം അരുളുവാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യം ഓരോ ബ്രിസ്റ്റോൾ ഇടവക അംഗത്തിന്റെയും സ്വകാര്യ അഹങ്കാരമായി ഇന്നും നിലനിൽക്കുന്നു. ഇതിനിടയിൽ 2010 ഒക്ടോബർ മാസം ഇടവക അംഗമായ എബി ജോസ് റെഡ്ഡിങ്ങിന്റെ ആകസ്മിക വിയോഗം ഇടവക അംഗങ്ങളെ ദുഃഖത്തിന്റെ തീരാകയത്തിലേക്ക് അയച്ചു. ഇടവക ജനങ്ങളിൽ നിന്നും നിത്യതയിലേക്ക് യാത്രയായ പരേതന്റെ വിയോഗം പ്രാർത്ഥനയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. 2011 ജനുവരി മാസം മുതൽ ഇടവകയ്ക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ആരംഭിക്കുകയുണ്ടായി. www.bristolknanayachurch.co.uk എന്ന ഡൊമൈൻ പ്രവർത്തനം ആരംഭിച്ച ഈ വെബ്സൈറ്റ് മേഖലാ മെത്രാപ്പോലീത്തയായ അഭിവന്യ അയൂബ് മോർ സിൽവനോസ് തിരുമേനിയ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ബ്രിസ്റ്റോൾ സെന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിന്റെ നേട്ടങ്ങളുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ആലേപനം ചെയ്തിരിക്കുന്ന അവിസ്മരണീയമായ നേട്ടങ്ങളിലൊന്നാണ് 2011 സെപ്റ്റംബർ 10 ബ്രിസ്റ്റോളിൽ വെച്ച് നടത്തപ്പെട്ട 3rd യൂറോപ്യൻ ജ്ഞാനായ സംഗമം. യൂറോപ്യൻ ജ്ഞാനായ സംഗമങ്ങൾക്ക് ഒരു വേറിട്ട രൂപഭാവം സമ്മാനിച്ചുകൊണ്ട് അരങ്ങേറ്റപ്പെട്ട ഈ സംഗമം ഇടവകയിലെ ആബാലവൃദ്ധം ജനങ്ങളുടെയും സഹകരണ പരിശ്രമങ്ങളുടെ ഫലമായി വൻ വിജയമാക്കി മാറ്റപ്പെട്ടു. സെന്റ് സ്റ്റീഫൻ ക്നാനായ ദേവാലയത്തിന്റെ ചരിത്രങ്ങളുടെ കിരീടത്തിൽ പൊൻതൂവലായി മാറ്റപ്പെട്ട ഈ സംഗമത്തിന് വികാരിയായ റവറൻ ഫാദർ സജി അബ്രഹത്തിന്റെയും കൺവീനേഴ്സ് മറ്റ് ഇതര കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെയും അഹോരാത്ര പരിശ്രമം സംഗമ വിജയത്തിന് വഴിത്തിരിവായി. പ്രസ്തുത സംഗമത്തിന് മുന്നോടിയായി UKയിൽ നടത്തപ്പെട്ട വൈക്കപ്പിൾ പ്രയാണം ലോകമാകമാനമുള്ള ക്നാനായ മക്കൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായി. മുറയായി പകർന്നിടുവാൻ അണി ചേർന്നിടാമൊന്നായി ക്നാനായ മക്കൾ നെഞ്ചിലെത്തിയ യൂറോപ്യൻ സംഗമവേദിയിൽ അണി ചേർന്നിടാമൊന്നായി മനമൊന്നായി ബ്രിസ്റ്റോളിൽ അണി ചേർന്നിടാമൊന്നായി മനമൊന്നായി ബ്രിസ്റ്റോൾ. 2010 സെപ്റ്റംബർ 10 മുതൽ ഇടവകയിൽ ഒന്നിടപെട്ടുള്ള മാസങ്ങളിൽ 4 ശനിയാഴ്ചകളിൽ പ്രത്യേക കുടുംബ പ്രാർത്ഥനാ മീറ്റിംഗുകൾ നടത്തപ്പെട്ടു പോകും. 2011 മുതൽ പ്രാർത്ഥനാ യോഗങ്ങളുടെ കൂടെ ഭവന കൂദാശയും ആരംഭിച്ചത് ഏറെ അനുഗ്രഹപ്രദമായിരുന്നു. സെന്റ് സ്റ്റീഫൻസ് ദേവാലയം സ്ഥാപിതമായ അന്നു മുതൽ അതിന്റെ അത്ഭുതകരമായ വളർച്ചയിൽ ഉടനീളം കൈവരിച്ച നേട്ടങ്ങൾ അനവധിയാണ്. ഇടവകയിൽ അനുഗ്രഹീതമായി പ്രവർത്തിച്ചു വരുന്ന സൺഡേ സ്കൂൾ, ശുശ്രൂഷ വൃന്ദം, ഗായക സംഘം, വനിതാ സമാജം, ജ്ഞാനായ സ്റ്റുഡൻസ് അസോസിയേഷൻ തുടങ്ങിയ ആത്മീയ സംഘങ്ങൾ ദേവാലയത്തിന്റെ പ്രവർത്തനത്തിലെ അഭിവാച്യ ഘടകങ്ങളാണ്. ഇടവകയുടെ ജീവശ്വാസമായി പ്രവർത്തിച്ചു വരുന്ന ഈ വിവിധ സംഘങ്ങളിൽ ലാഭേച്ഛ കൂടാത്ത നിസ്വാർത്ഥ പ്രവർത്തിച്ചു വരുന്ന ഓരോ വ്യക്തികളെയും നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. പിന്നിടുന്ന ദശാബ്ദത്തിൽ ഇടവകയുടെ ഉന്നമനത്തിനായി അഹോരാത്രം പരിശ്രമിച്ച വികാരിമാർ, ട്രസ്റ്റികൾ, സെക്രട്ടറിമാർ, ഓഡിറ്റേഴ്സ്, അസോസിയേഷൻ മെമ്പേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവരെയും വിവിധ അവസരത്തിൽ ഇടവക സന്ദർശിച്ച് ആരാധനയർപ്പിച്ച മേൽപ്പെട്ടക്കാർ, പട്ടക്കാർ, ശമ്മാശന്മാർ എന്നിവരെയും ഇടവക ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. Thank you.
മുന്നോട്ടുള്ള പ്രയാണ രീതി നാളിതുവരെ നാം കാത്തുസൂക്ഷിച്ച കെട്ടുറപ്പിന്റെയും സാഹോദര്യത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും സമ്പാദ്യത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാതെ നേട്ടങ്ങളുടെ അനന്ത വിഹായസിൽ തുടർന്നും വെന്നിക്കൊടി പാറിക്കുവാൻ ഇടവകയെ പ്രാപ്തമാക്കണമേ എന്ന് ഞങ്ങളുടെ കാവൽ പിതാവായ മോസേഫാനോ സഹതായിയുടെ നാമത്തിൽ തമ്പുരാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.